വിശദമായ വാർത്തകളിലേക്ക് ആറ് തെക്കൻ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇടിയോട് കൂടിയ മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് ശക്തമായ മഴയിൽ നിരവധി ഇടങ്ങളിൽ വെള്ളം കയറി. ജില്ലയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാമെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ടി ജി സജിത്ത്, കൊല്ലത്തു നിന്നും വി വി വിനോദ്, ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, ഇന്നലെ വൈകിട്ട് തുടങ്ങിയിട്ടുള്ള മഴ തിരുവനന്തപുരത്ത് ഇപ്പോഴും തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. നഗരത്തിലും മലയോര മേഖലയിലുമൊക്കെ ഒരുപോലെയാണോ മഴ തുടരുന്നത്? ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. മലയോര മേഖലകളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസമായി തെക്കൻ മേഖലയിൽ കേരളത്തിൽ പരക്കെ തന്നെ മഴയുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരവും തെക്കൻ മേഖലയിലെ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. ഇന്നലെ മുതൽ ആരംഭിച്ച മഴ തിരുവനന്തപുരം ജില്ലയിൽ തുടരുകയാണ്. 40 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നൽ മുന്നറിയിപ്പും കാലാവസ്ഥാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ അനുഭവപ്പെട്ടതു തുടങ്ങിയതോടെ അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബി അവരുടെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മഴ ശക്തിപ്പെട്ടതോടുകൂടി സംസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നഗരമേഖലകളിലടക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ രാവിലെ മുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് കാര്യമായ നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മലയോര മേഖലകളിൽ മണ്ണിടിച്ചൽ സാധ്യത അടക്കം മുന്നറിയിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ മേഖലയിൽ നൽകിയിട്ടുമുണ്ട്. സജിത്ത്, ഇതോടൊപ്പം തന്നെയാണ് സജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഡാമുകളുടെ ജലനിരപ്പ് ഉയരുന്നു. ഏതെങ്കിലും ഡാമുകൾ കൂടുതലായി തുറക്കാൻ സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന എന്താണ്? എന്തുകൊണ്ടാണ് മഴ പുതിയ ന്യൂനമർദ്ദമാണോ അതോ തുലാവർഷത്തിന്റെ തുടക്കമാണോ? എന്താണ് അവർ പറയുന്ന വിശദീകരണം? സംസ്ഥാനത്ത് ന്യൂനപക്ഷം രണ്ട് ന്യൂനമർദ്ദങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഈ രണ്ട് ന്യൂനമർദ്ദങ്ങളും സംസ്ഥാനത്ത് മഴയ്ക്ക് ശക്തമായ മഴയ്ക്ക് പ്രത്യേക കാരണമുണ്ടായത് അതാണ്. ഇന്നലെയും ഇന്നുമായി മഴ തുടരും. നാളെ മുതൽ മഴ ദുർബലമാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര റിപ്പോർട്ട്. ഒപ്പം തന്നെ തുലാമഴയുടെ സാന്നിധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടിമിന്നലടക്കം സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നതിന്റെ കാരണവും. മഴ ഇന്നുകൂടി തുടരുമെന്നതാണ് അറിയിപ്പ്. നാളെ മുതൽ മഴ ദുർബലമാകുമെന്നതാണ് മുന്നറിയിപ്പ്. അണക്കെട്ടിലെ ജലനിരപ്പ് ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുത ഉപഭോഗം, അണക്കെട്ടുകളിൽ നിന്നുള്ള വൈദ്യുത ഉപഭോഗം പരമാവധിയാക്കാൻ കെ എസ് ഇ ബി തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി വൈദ്യുതി ഉൽപാദനം നടക്കുന്നതുകൊണ്ട് തന്നെ ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമെന്നതാണ് കെ എസ് ഇയുടെ വിലയിരുത്തൽ. ഇടുക്കി അടക്കമുള്ള പ്രധാനപ്പെട്ട ഡാമുകളിലെ ജലനിരപ്പ് കഴിഞ്ഞ ദിവസം കെ എസ് ഇ ബി വിലയിരുത്തുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്നതാണ് വിലയിരുത്തൽ. ശക്തമായ കാറ്റും മിക്ക മേഖലകളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റൈറ്റ്, സജിത്ത് തുടരുക. ഇപ്പോൾ കൊല്ലത്തു നിന്നും വിനോദ് കൂടിച്ചേരുന്നുണ്ട്. വിനോദ്, തിരുവനന്തപുരം പോലെ തന്നെ കൊല്ലത്തും രാവിലെ മുതൽ ശക്തമായിട്ടുള്ള മഴയാണ്. തീരമേഖലയൊക്കെ ആശങ്കയിലാണോ വിനോദ? സുരക്ഷിത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ രണ്ട് ദിവസത്തേക്ക് പോകരുതെന്ന നിർദ്ദേശമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പോയവർ ഏറ്റവും സുരക്ഷിതമായ തീരത്തേക്ക് അടുക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. വലിയ ബോട്ടുകൾ ഒരാഴ്ചത്തേക്കൊക്കെയാണ് കടലിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ വയർലെസ് സംവിധാനം വഴി അവർക്കുള്ള സന്ദേശം കൈമാറിയിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമായ തീരത്തേക്ക് നീങ്ങുക എന്നതാണ്. മണിക്കൂറിൽ 50 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാലാണ് ഈ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലാണ് ഇപ്പോൾ മഴക്കെടുതി രൂക്ഷമായിരിക്കുന്നത്. 60 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പുനലൂരിൽ ദേശീയപാതയ്ക്കരികിൽ മണ്ണിടിഞ്ഞ് അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചെങ്കോട്ട ലൈനിൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് പാലരുവി എക്സ്പ്രസിന്റെ സഞ്ചാരം നിർത്തിവെക്കേണ്ടി വന്നു. ഏറെ നേരത്തിന് ശേഷം മണ്ണ് നീക്കം ചെയ്ത ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നത്. ഏതായിരുന്നാലും മണ്ഡ്രോത്തുരുത്തിൽ ഉൾപ്പെടെ, കാരണം കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നാൽ ഏറ്റവും പെട്ടെന്ന് ബാധിക്കുന്നത് മണ്ഡ്രോത്തുരുത്തിലാണ്. അവിടെ ഉൾപ്പെടെ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തുന്നത്. സുരേഷ്, ശരണ്യ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം ആലപ്പുഴയിൽ നിന്നും. ശരണ്യ, തിരുവനന്തപുരത്തും കൊല്ലത്തെയും സാഹചര്യം ഇങ്ങനെയാണ്. ആലപ്പുഴയിൽ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴയുള്ളത്? എവിടെയൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശം ശരണ്യ?
മറ്റ് ജില്ലകൾ അതായത് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരവും കൊല്ലവും ഉള്ള അത്ര ശക്തമായ മഴ ആലപ്പുഴ ജില്ലയിൽ ഇല്ല എന്ന് പറയാം പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് കാർഷിക മേഖലയിലാണ് രണ്ടാം കൊയ്ത്തിന് ശേഷം രണ്ടാം കൃഷിയിലെ കൊയ്ത്ത് പാകമായ സമയത്താണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ന്യൂനമർദ്ദവും മഴയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ചത് കർഷകരെയാണ് കാരണം കൊയ്ത് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പാടശേഖരങ്ങളിൽ വെള്ളം കയറുന്ന അവസ്ഥയും ഒപ്പം തന്നെ കൊയ്ത്ത് യന്ത്രങ്ങൾ ഇറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതാണ് കുട്ടനാട്ടിലും ആലപ്പുഴയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മറിച്ച് ആലപ്പുഴ നഗരത്തിലടക്കം മഴ കുറവുണ്ട് കാരണം പൊതുവെ മേഘാവൃതമായ അന്തരീക്ഷമാണെങ്കിൽ പോലും അതിശക്തമായ മഴ ഇല്ലായിരുന്നു ഇന്നലെ ഇന്ന് പുലർച്ചയോടുകൂടി ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ മഴയില്ല പക്ഷെ ശക്തമായ കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിലൊക്കെ ഈ ജാഗ്രതാ നിർദ്ദേശമുണ്ട് കടലിൽ മത്സ്യത്തൊഴിലാളികൾ എല്ലായിടങ്ങളിലെയും പോലെ തന്നെ പോകരുതെന്നുള്ള നിർദ്ദേശം ഇവിടെയും ഉണ്ട് എങ്കിൽ പോലും ജലനിരപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം പമ്പ അച്ചൻകോവിൽ അടക്കമുള്ള നദികളിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ ജലനിരപ്പ് കുറവാണ് കാണിക്കുന്നത് സുരേഷ് ശരണ്യാണ് ആലപ്പുഴയിലെ വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ ആരംഭിച്ച മഴ ശക്തമായി തന്നെ തുടരുകയാണ് പല കേന്ദ്രങ്ങളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പലയിടത്തും കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും എല്ലാം ഉണ്ട് ശശിനാരായണൻ്റെ റിപ്പോർട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഴ ശക്തമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കാര്യം ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതോടെ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കക്കി ആനത്തോട് ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ കക്കാടാറിൻ്റെ തീരത്ത് താമസിക്കുന്ന വടശ്ശേരിക്കര പെരുന്നാട് തുടങ്ങിയ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജില്ലാ ഭരണകൂടം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകൾ മഴ ശക്തമാവുകയാണെങ്കിൽ കക്കി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കേണ്ടതായി വരും ജില്ലയിൽ മഴ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ പല പ്രദേശങ്ങളും വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട് പന്തളം അടക്കമുള്ള മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലായിരുന്നു ഈ പ്രദേശങ്ങളിൽ ഇനിയും മഴ ശക്തമായി തുടർന്നാൽ നദിയിലെ ജലനിരപ്പ് ഉയർന്നാൽ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഗതാഗത തടസ്സത്തിനും സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മലയോര മേഖലയ്ക്കുള്ള യാത്രകൾക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി രാത്രികാലങ്ങളിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അതിപ്പോഴും തുടരുന്നുണ്ട് മഴ ശക്തമായാൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട് എന്നാൽ അച്ചൻകോവിൽ പമ്പ മണിമല ആറുകളിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മഴ ശക്തമായി തുടരുകയാണെങ്കിൽ നദിയിലെ ജലനിരപ്പ് ഉയരും അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ഇപ്പോഴും നിലവിൽ തുടരുന്നുണ്ട് എന്തായാലും ജില്ലയിൽ മഴ തുടരുന്നുണ്ടെങ്കിലും വലിയ ആശങ്ക ഇല്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായി വരും റൈറ്റ് ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത് ഏതായാലും 6 തെക്കൻ ജില്ലകളിലാണ് ശക്തമായിട്ടുള്ള മഴ തുടരുന്നത് തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ് അതോടൊപ്പം തന്നെ എറണാകുളം കോട്ടയം പോലുള്ള ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് മറ്റ് വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോൺസൺ മാവുങ്കലിൻ്റെ സാമ്പത്തിക തട്ടിപ്പിൽ പങ്കില്ല എന്ന് ഇറ്റലിയിൽ താമസിക്കുന്ന മലയാളി വനിത അനിത പുല്ലയിൽ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി ക്രൈംബ്രാഞ്ചുമായി അനിത സംസാരിച്ചു എല്ലാ വിധത്തിലുള്ള തെളിവുകളും അറിയാവുന്ന വിവരങ്ങളും നൽകാൻ തയ്യാറാണെന്നും അന്വേഷണവുമായി സഹകരിക്കാമെന്നും അനിത പറഞ്ഞു ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ തീരുമാനം ഔദ്യോഗികമായി മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും സിജോ വി ജോൺ ചേരുന്നു സിജോ ഏറ്റവും വലിയ സംശയം ഈ മോൺസൺ മാവുങ്കലും അനിതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു അന്വേഷണ സംഘത്തിന് അതോടൊപ്പം തന്നെ കൊച്ചിയിലെ മോൺസന്റെ വീട് അനിത ഓഫീസായി ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ എന്താണ് അനിത പറയുന്നത് പ്രവാസി മലയാളിയായ അനിത പുല്ലയിലിന് മോൺസൺ മാവുങ്കലിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് ഇയാളുടെ മോൺസിന്റെ ഡ്രൈവർ കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന മൊഴി ഈ മൊഴി പുറത്തു വന്നതിന് പിന്നാലെയാണ് അനിത പുല്ലയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചത് ഇറ്റലിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വിളിച്ചതല്ല നേരെ മറിച്ച് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ അനിത പുല്ലയിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തനിക്ക് മോൺസണുമായി യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമില്ല ഈ സാമ്പത്തിക തട്ടിപ്പിൽ തനിക്ക് പങ്കില്ല എന്നുള്ളൊരു കാര്യമാണ് അനിത ഈ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ ചില ഉന്നത ഉദ്യോഗസ്ഥരെ താൻ
മോൺസിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് ഈ തട്ടിപ്പിന്റെ ഭാഗമല്ല എന്നുള്ള ഒരു കാര്യം ഈ ഫോൺ ഈ സംഭാഷണത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുക്കാൻ അന്വേഷണ സംഘം ഇതുവരെയും തയ്യാറായിട്ടില്ല. കാരണം മോൺസിനുമായി ഇവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമായി അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള ഈ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാമ്പത്തികം കൈമാറിയിട്ടുള്ള കാര്യം വിശദമായി ഒരു അന്വേഷണം പുരോഗമിക്കുന്നതാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ഏതെങ്കിലും തരത്തിൽ മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായി വിളിച്ചതല്ല എന്നുള്ളതാണ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് വിളിച്ച് മൊഴി രേഖപ്പെടുത്തിന്റെ ഭാഗമായിട്ടാണ് അല്ല വിളിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് അനന്താ പുല്ലയിൽ നേരെ ഫോൺ വിളിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗികമായി ഒരു മൊഴി രേഖപ്പെടുത്തുന്നതാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനന്താ പുല്ലയിലിനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് നടപടികൾ മുന്നോട്ട് പോകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നു. റൈറ്റ്, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. വരും ദിവസങ്ങളിൽ അനിതാ പുല്ലയിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. കണ്ണൂർ പാത്തിപ്പാലത്ത് 1.5 വയസ്സുകാരി അൻവിതയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പിതാവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഭാര്യ സോനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ നടപടി. തന്നെയും കുഞ്ഞിനെയും ഭർത്താവ് പുഴയിൽ തള്ളിയിട്ടു എന്നാണ് സോനയുടെ മൊഴി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ കെ പി ഷാജുവിന് വേണ്ടി തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കി. വിവരങ്ങളുമായി മനു ഭരതാണ് ചേരുന്നത്. മനു, കുറെ കൂടി വ്യക്തമായി വരികയാണോ സംഭവത്തെക്കുറിച്ച്? ഷിജുവിന് വേണ്ടിയുള്ള തിരച്ചൽ വളരെ വിപുലമായി നടക്കുന്നുണ്ട്. ഷിജുവിനെ കണ്ടെത്തുകയും കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഈ സംഭവത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഈ കുട്ടി മരിച്ച കാര്യം അമ്മയെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അത് കൂടി കഴിഞ്ഞായിരിക്കും ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. ഇന്നലെ ഈ നവമി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇവർ അമ്പലത്തിലേക്ക് പോയത്. പിന്നീട് മടങ്ങി വരുന്ന ഘട്ടത്തിലാണ് ഈ ഇവർ രണ്ടുപേരെയും പുഴയിലേക്ക് തള്ളിയിട്ടു എന്ന് ഈ ഭാര്യ സോന വ്യക്തമാക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ തള്ളിയിട്ടത് എന്നതിനെ സംബന്ധിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ആളുകൾക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും സോനയുടെ മൊഴി രേഖപ്പെടുത്തി കൊലക്കുറ്റത്തിന് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമർത്തി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ നിലയ്ക്കുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ കതിരൂർ പോലീസ് നടത്തുന്നത്. മനുഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഷിജുവിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുന്നു. അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഗർഭചിത്ര നിയമ ഭേദഗതിക്കെതിരെ കത്തോലിക്ക സഭ രംഗത്ത്. ഗർഭചിത്രം നടത്തേണ്ട സമയപരിധി 20 ആഴ്ചയിൽ നിന്നും 24 ആഴ്ചയായി ഉയർത്തിയതിനെതിരെയാണ് പ്രതിഷേധം. മനുഷ്യജീവന് മേലെയുള്ള ഭീകരാക്രമണമാണ് ഈ നിയമമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആരോപിച്ചു. ദീപിക ദിനപത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇതൊരു പുതിയ വിവാദത്തിന് തുടക്കം കുറിക്കുന്ന വിധത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഈ വിമർശനമെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ലേഖനത്തിൻ്റെ ഉള്ളടക്കം? സുരേഷ്, നേരത്തെ തന്നെയും ഈ ഗർഭചിത്രം അടക്കമുള്ള വിഷയങ്ങളിൽ കത്തോലിക്ക സഭയ്ക്ക് ഇതേ നിലപാട് തന്നെയാണുള്ളത്. പക്ഷെ ഇപ്പോൾ പുതിയ സാഹചര്യം, കേന്ദ്ര സർക്കാർ ഇതിൽ വന്ന അതായത് ഭേദഗതി വരുത്തിയതാണ് കത്തോലിക്ക സഭയെ ചൊടിപ്പിച്ചത്. ഇതിനെതിരെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് ലേഖനം എഴുതിയിരിക്കുന്നത്. ജനിച്ച കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്ന കുറ്റമാണ്. അതുപോലെ തന്നെയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ജീവൻ എടുക്കുന്നതും കുറ്റം എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അവർ കത്തോലിക്ക സഭയുടേതായി പറയുന്ന നിരീക്ഷണം, ശാരീരിക മാനസിക ദൗർബല്യങ്ങളുടെ പേരിൽ ഗർഭചിത്രത്തെ ന്യായീകരിക്കാനാവില്ല. അതായത് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ഗർഭചിത്രം പാടില്ല എന്ന നിലപാടിലേക്ക് കൂടി കത്തോലിക്ക സഭ ഈ നിലപാട് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങൾ ഗർഭചിത്രം അനുവദിക്കുന്നു എന്നത് നരഹത്യയ്ക്ക് നീതീകരണമല്ല എന്നും ഈ ലേഖനത്തിൽ പറയുകയാണ്. എന്തായാലും ദീപിക ദിനപത്രത്തിലാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നിയമഭേദഗതി കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നതാണ് കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നത്. റൈറ്റ്, കത്തോലിക്ക സഭയുടെ നിലപാടാണ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഇടവേളയിലേക്ക് ന്യൂസ് അപ്ഡേറ്റ് തുടരുന്നു. ബ്രിട്ടീഷ് എംപിയും കൺസർവേറ്റീവ് പാർട്ടി നേതാവുമായ ഡേവിഡ് അമസിന്റെ മരണം ഭീകരാക്രമണമെന്ന് അന്വേഷണ സംഘം. ആക്രമണത്തിന്റെ തീവ്രവാദി ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചതായി ലണ്ടൻ പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 23-കാരനെ ചോദ്യം ചെയ്തു വരികയാണ്. ബ്രെക്സിറ്റ് അനുകൂല നിലപാടെടുത്ത ഡേവിഡ് അമസ് ഇന്നലെയാണ് കുത്തേറ്റ് മരിച്ചത്. അതിർത്തി രക്ഷാസേനയുടെ അധികാരപരിധി 50 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചതിനെതിരെ പഞ്ചാബ് ഉപമുഖ്യമന്ത്രി സുഖ്ജീന്ദർ സിംഗ് ധൻവ രണ്ടാവ
രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ ദുർബലപ്പെടുത്താനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് രൺധാവ പറഞ്ഞു. ബി എസ് എഫ് സേവനം അതിർത്തിയിൽ മാത്രമാക്കണമെന്നും ബാക്കിയുള്ള പ്രദേശങ്ങളിലെ ക്രമസമാധാന ചുമതല പഞ്ചാബ് പോലീസിന് വിട്ടു നൽകണമെന്നും ആഭ്യന്തരമന്ത്രി കൂടിയായ രൺധാവ ആവശ്യപ്പെട്ടു. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, പുതിയ ഒരു പോർമുഖമാണോ രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ ഇനി തുറക്കാൻ പോകുന്നത്? സുരേഷ്, പശ്ചിമ ബംഗാൾ, അസം, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ബി എസ് എഫിന്റെ അധികാര ദൂരപരിധിയാണ് 50 കിലോമീറ്ററായി കേന്ദ്രം വർദ്ധിപ്പിച്ചത്. നേരത്തെ ഇത് 14 കിലോമീറ്റർ ആയിരുന്നു. ഇതനുസരിച്ച് കള്ളക്കടത്ത്, തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ തടയുന്നതിനായി രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ പരിധിയിൽ ബി എസ് എഫിന് സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ റെയ്ഡ് നടത്താനും അറസ്റ്റ് ചെയ്യാനും സാധിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പശ്ചിമ ബംഗാളും പഞ്ചാബ് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങൾ അടക്കം ഉപമുഖ്യമന്ത്രി സുഖ്ജീന്ദർ സിംഗ് രൺധാവ സന്ദർശിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് എന്നാണ് വിമർശനം. ബി എസ് എഫ് ഉദ്യോഗസ്ഥർ ഗ്രാമങ്ങൾ ഉപരോധിക്കുമെന്നും വീടുകളിൽ അനാവശ്യ പരിശോധനകൾ നടത്തുമെന്നുമുള്ള ഭയത്തിലാണ് ജനങ്ങൾ എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തിയിലേക്ക് ബി എസ് എഫിന്റെ സേവനം ചുരുക്കിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ ചുമതല പൂർണ്ണമായും സംസ്ഥാന പോലീസിന് തന്നെ നൽകണം എന്നാണ് രണ്ടാവ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കായിക വാർത്തകൾ. രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായേക്കും. ദ്രാവിഡുമായി ബി സി സി ഐ ധാരണയിലെത്തിയതായി ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അനൂപാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, പുതിയ ദൗത്യത്തിലേക്ക് വരികയാണോ രാഹുൽ? സുരേഷ്, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. രവിശാസ്ത്രിയുടെ കാലാവധി ട്വന്റി ലോകകപ്പിന് ശേഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ പുതിയ പരിശീലകനായി ബി സി സി ഐ നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നു. എന്നാൽ ദ്രാവിഡിനെ ആദ്യം സമീപിച്ചെങ്കിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ബി സി പ്രസിഡന്റ് സൗരവ് ഗാംഗുലിയും സെക്രട്ടറി ജയ്ഷായും ദ്രാവിഡുമായി ചർച്ച നടത്തി. ഇതിനൊടുവിൽ ദ്രാവിഡ് സമ്മതം അറിയിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇതനുസരിച്ച് 2 വർഷത്തെ കരാറാകും ദ്രാവിഡ് നൽകുക. ഏതാണ്ട് 10 കോടിയോളം രൂപ പ്രതിഫലമായി ബി സി സി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് ബി സി സിയുടെ ഭാഗത്തുനിന്നോ ദ്രാവിഡിന്റെ ഭാഗത്തുനിന്നോ ഔദ്യോഗികമായ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ദ്രാവിഡ് സമ്മതിക്കുകയാണെങ്കിൽ ട്വന്റി ലോകകപ്പിന് ശേഷം വരുന്ന ന്യൂസിലാൻഡ് പര്യടനം മുതൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാകും. നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ഡയറക്ടറാണ് ദ്രാവിഡ്. പരിശീലന സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ ദ്രാവിഡ് ഈ സ്ഥാനം ഒഴിയും. ക്രിക്കറ്റ് അക്കാദമി ദ്രാവിഡിനൊപ്പമുള്ള പരസ്മാംബ്രയെ ബൌളിംഗ് പരിശീലനാക്കാൻ തീരുമാനിച്ചെന്നും റിപ്പോർട്ടുണ്ട്. സുരേഷ്, ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .com. നമസ്കാരം.